എല്ലാവർക്കും മൂവി ഫാൻ മീഡിയയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ സിനിമ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സിനിമ സ്വപ്നം കണ്ട് അബ്ദുൽ ഖാദർ എന്ന യുവാവ് മദുരാശിയിലൂടെ കുറെ അലഞ്ഞു നടന്നിരുന്നു അങ്ങനെ കാലം കടന്നു പോയിക്കൊണ്ടിരിക്കവെ ഒരു നിയോഗം പോലെ മലയാള സിനിമയുടെ ചരിത്രം മാറ്റിമറിച്ച ഒരു കൂടിക്കാഴ്ച ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോയിൽ നടന്നു സ്റ്റുഡിയോ ഉടമകളായ കെ വി കോശിക്കും കുഞ്ചാക്കോയ്ക്കും ഒപ്പം നീണ്ടുമെല്ലിഞ്ഞ യുവാവ് സ്റ്റുഡിയോയിലേക്ക് വന്നു അവിടെ ഉണ്ടായിരുന്ന തിക്കുറിശിക്ക് ആ യുവാവിനെ പരിചയപ്പെടുത്തി തങ്ങളുടെ അടുത്ത സിനിമയുടെ നായകനാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത് ആദ്യ രണ്ട് സിനിമകളുടെ പരാജയത്തിൻ്റെ ദുഃഖം ആ മുഖത്തുണ്ടായിരുന്നു അബ്ദുൽ ഖാദർ എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് യുവാവ് സ്വയം പരിചയപ്പെടുത്തിയത് ആ പേര് നമുക്കൊന്ന് മാറ്റിയാലോ എന്നായി തിക്കുരിശി സംസാരത്തിനൊടുവിൽ തിക്കുരിശി ഒരു പേര് നിർദ്ദേശിച്ചു പ്രേം നസീർ മലയാള സിനിമയുടെ തലവര മാറ്റിയെഴുതിയ മഹാനടൻ്റെ തുടക്കം അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെയുള്ള മൂന്നര പതിറ്റാണ്ട് കാലം മലയാളത്തിന്റെ അബ്രപാളിയിൽ പകരം വെക്കാനില്ലാത്ത പേരായി പ്രേം നസീർ മാറി എഴുന്നൂറ്റി ഇരുപത്തി സിനിമകൾ അതിൽ എഴുന്നൂറ് സിനിമകളിലും നായകനായി റെക്കോർഡ് നേടിയ നിത്യഹരിത താരം മരണത്തിനു ശേഷം ജയൻ താരമായി ഉയരുന്നതുവരെ ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം മലയാള വാണിജ്യ സിനിമയെ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു നസീർ ചുമലിൽ ഏറ്റിയത് ഇക്കാലയളവിൽ മധുവും സുധീറും വിൻസെൻറ്റും രാഘവനും പിന്നീട് സോമനും സുകുമാരനുമെല്ലാം നായകനിരയിൽ തിളങ്ങിയെങ്കിലും മലയാള സിനിമ പ്രേം പ്രേംനസീറിന് ചുറ്റുമായിരുന്നു പ്രദക്ഷിണം ചെയ്തിരുന്നത് പ്രണയനായകനായും സി ഐ ഡിയായും പ്രേക്ഷക ലക്ഷങ്ങളെ പ്രേംനസീർ കോരിത്തരിപ്പിച്ചിട്ടുണ്ട് നാടക നടനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നസീർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ത്യാഗസീമ എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത് സത്യൻ്റെയും നസീറിന്റെയും അരങ്ങേറ്റ ചിത്രമായ ത്യാഗസീമ റിലീസായില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പുറത്തിറങ്ങിയ മരുമകൾ എന്ന സിനിമയിലൂടെയാണ് ബിഗ് സ്ക്രീനിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഒരു താരമായി ഉയർന്നു വന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അദ്ദേഹത്തിന്റെ മരണം വരെയുള്ള കാലം വരെ മലയാള സിനിമയിലെ പകരം വെക്കാനില്ലാത്ത സൂപ്പർ താരങ്ങളിൽ ഒരാളായി തീർന്നു ശേഷം എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാൻ ആഗ്രഹിച്ചതിനാൽ നായക വേഷങ്ങളിൽ നിന്ന് മറ്റ് കഥാപാത്രങ്ങളിലേക്ക് നസീർ മനഃപൂർവ്വം വഴിമാറി സഞ്ചരിച്ചിരുന്നു ദക്ഷിണേന്ത്യൻ ഭാഷകളായ തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത് സിനിമകളിൽ ഒരേ നായിക ഷീലക്കൊപ്പം അഭിനയിച്ചതിന് ഗിന്നസ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ചു കൂടാതെ തൊണ്ണൂറ്റിമൂന്ന് നായികമാർക്കൊപ്പം അഭിനയിച്ചതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മുപ്പത് സിനിമകളിൽ വീതം അഭിനയിച്ചതിനും വേറെയും രണ്ട് റെക്കോർഡുകൾ കൂടിയുണ്ട് കലക്ക് നൽകിയ സംഭാവനകളെ മാനിച്ച് രാജ്യം പത്മഭൂഷൺ പത്മശ്രീ എന്നിവ നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു അഭിനേതാവിൽ നിന്നും സംവിധായകനിലേക്ക് ചുവട് മാറാനൊരുങ്ങുന്നതിനിടയിലായിരുന്നു പ്രേം നസീറിന്റെ അകാല വിയോഗം ഡെന്നീസ് ജോസഫിന്റെ തിരക്കഥയിൽ മമ്മൂട്ടിയെ നായകനാക്കിയും ശ്രീനിവാസിൻ്റെ രചനയിൽ മോഹൻലാലിനെ നായകനാക്കിയും രണ്ട് സിനിമകൾ സംവിധാനം ചെയ്യാനുള്ള മുന്നൊരുക്കത്തിലായിരുന്നു അദ്ദേഹം പക്ഷേ കാലം അതിന് അനുവദിച്ചില്ല തലമുറകളെ സ്വാധീനിച്ച മലയാള സിനിമയുടെ നിത്യഹരിത നായകന് ഓർമ്മ പൂക്കൾ